ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ചൈനീസ് സ്റ്റൈലല്ല, നമ്മുടെ നാടൻ സ്റ്റൈലാണ് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ബോണുള്ള പീസാണ് എടുത്തേക്കുന്നത്, ബോൺലെസ് അല്ല. അപ്പം ഞാൻ ഡയറക്റ്റ് ചിക്കന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട്, നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ഈ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കാരണം ഉപ്പ് അധികം വേണം, കാരണം നമ്മൾ സോസുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പ് ഒത്തിരി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം സോയാ സോസ് ഇപ്പോഴും ഇട്ട് കൊടുക്കണം, പിന്നെ മസാലകൾ ഇടുമ്പോഴും ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇപ്പം ആദ്യം ഒന്ന് അതൊന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയാണ്, ആ കളർ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയാണ് ഞാനൊരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തത്. ഇപ്പം തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ആ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവർ വരുവേ. ഇപ്പം ഞാൻ ഒരു മുട്ട എടുത്തേക്കുന്നത്, അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തൊന്നും അല്ല എടുക്കുന്നത്, ഇങ്ങനെ എടുക്കുമ്പോഴേ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത പോലെ തന്നെ ഇരിക്കുവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് ആ എഗ്ഗ് എടുത്ത് അതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അത് ചിക്കനിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എഗ്ഗ് എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഇനി ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തേക്കുന്നത്. റെഡ് ചില്ലി സോസ് ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് എല്ലാവരുടെ ഏരിയയുടെ അനുസരിച്ച് ഇട്ടാൽ മതിയേ. പിന്നെ നമ്മൾ ആദ്യം 1.5 ടീസ്പൂണ് സോയാ സോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തിരിച്ചും 1 ടീസ്പൂണും കൂടെ സോയാ സോസ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു 1 സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുത്തത്. ടൊമാറ്റോ സോസ് ഏറെ വേണ്ടവർ ഇട്ട് കൊടുക്കാമേ. ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. പിന്നെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ അളവ് പറയുന്നെങ്കിലും എല്ലാവരും ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എരിയിടുക. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഒരു 1 ടീസ്പൂൺ വിനീഗറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഉപ്പ് കുറച്ച് മതിയെന്ന്. പിന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 ഓണിയൻ, വലിയ ഓണിയൻ ആണ് എടുത്തത്, സ്ലൈസായിട്ട് അരിഞ്ഞ്. ഇതെല്ലാം കൊണ്ട് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കുക. ഇച്ചിരി ഗാർലിക്ക് കൂടുതൽ ഇട്ടേക്കണേ, അപ്പം നല്ല ഫ്ലേവറായിരിക്കും. ഇത് നമ്മൾ ഉള്ളിയൊന്നും അധികം വഴന്ന് പോകണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ക്യാപ്സിക്കത്തിൻ്റെ പാതിയും എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏറെ എടുക്കാം. അത് ഞാൻ ഇതിൻ്റെ ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ഒരു കുറച്ച് വെള്ളം, ഇത് വേവാനായി ഇപ്പം തന്നെ ഹാഫ് വേവായിട്ടുണ്ട്, എന്നാലും ഞാൻ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. ഇപ്പം നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വേദ, നല്ലൊരു മണമായിരിക്കും. ഇവിടെ എൻ്റെ മൂത്ത മോൻ്റെ ഫേവറേറ്റ് ചിക്കൻ കറിയാണ് ഇത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തെ ഞാൻ. ഇപ്പം ഞാനൊരു 1 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും, ആ ഒരു നമ്മുടെ ചില്ലി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും വരുവാണ്. ഇപ്പം നോക്കിക്ക് നല്ലതായിട്ട് നമ്മുടെ ചില്ലി ചിക്കൻ പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റായിരിക്കും, അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ചപ്പാത്തിക്കായാലും ചോറിനായാലും എല്ലാത്തിനും നല്ലൊരു കൂട്ടാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായം പറയട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്.